371 കോടി രൂപയുടെ അഴിമതിക്കേസിൽ റിമാൻഡിലായ ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ജാമ്യം തേടി ആന്ധ്ര ഹൈക്കോടതിയെ സമീപിക്കും. നായിഡുവിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഇന്ന് ബിന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെമ്പാടും കടുത്ത പ്രതിഷേധമുയർത്താനാണ് TDP തീരുമാനം. സാവിത്രിയാണ് വിശദാംശങ്ങളുമായി ചേർന്ന് സാവിത്രി, ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ നിയന്ത്രിച്ച അധികായനാണ് ചന്ദ്രബാബു നായിഡു. കാരവാനിൽ നിന്ന് തൂക്കിയെടുത്തുകൊണ്ടുപോയി, തടയാൻ മകന് സാധിച്ചില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക? ജാമ്യം നിഷേധിച്ചപ്പോൾ അവിടുത്തെ YSR കോൺഗ്രസ് നടത്തിയ ആഘോഷം ചെറുതല്ല. തീർച്ചയായും അഴിമതി കേസിൽ അഴിക്കകത്തു പോകുന്ന ആദ്യത്തെ ആന്ധ്ര മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു മാറുകയാണ്. മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത് TDPക്കും ചന്ദ്രബാബു നായിഡുവിനും നൽകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. മാത്രമല്ല, പ്രധാനമായ ഒരു കാര്യം, ദേശീയ തലത്തിൽ തന്നെ NDA ഒരു സഖ്യ രൂപീകരണത്തിന് ചന്ദ്രബാബു നായിഡു ശ്രമിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വലിയ അപ്രതീക്ഷിതമായി ആഘാതമായി ഇത്തരത്തിലൊരു അറസ്റ്റ് വരുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതിന് എന്ത് വില കൊടുത്തും നേരിടാനാണ് TDP ഇപ്പോൾ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ ആന്ധ്ര ഹൈക്കോടതിയെ സമീപിക്കാനാണ് TDP തീരുമാനം. ജാമ്യം തേടി ഇന്ന് തന്നെ ആന്ധ്ര ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കീഴ്ക്കോടതിയിൽ നായിഡുവിന് വേണ്ടി ഹാജരായ സിദ്ധാർത്ഥ് ലുത്ര തന്നെയായിരിക്കും, മുതിർന്ന അഭിഭാഷകനായ സിദ്ധാർത്ഥ് ലുത്ര തന്നെയായിരിക്കും ഇന്ന് ഹൈക്കോടതിയിലും ഹാജരാകുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും നായിഡു ഹൈക്കോടതിയിലും ഉന്നയിക്കാൻ പോകുന്ന വാദഗതികൾ ഇതൊക്കെയാണ്. ഒന്ന്, മുൻകൂർ നോട്ടീസ് നൽകാതെ ഗവർണറുടെ അനുമതിയില്ലാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തത്. രണ്ടാമത്തേത്, ബജറ്റിൽ വകയിരുത്തിയ തുകയുടെ പേരിൽ, മന്ത്രിസഭ പാസാക്കിയ ഒരു തീരുമാനത്തിന്റെ പേരിൽ ക്രിമിനൽ കുറ്റം ചുമത്തി തന്നെ അറസ്റ്റ് ചെയ്തത് നിയമപരമല്ല. ഈ രണ്ട് വാദഗതികളായിരിക്കും പ്രധാനമായും നായിഡുവിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഹൈക്കോടതിയിൽ ഉന്നയിക്കപ്പെടുക. എന്തായാലും എന്താകും ഹൈക്കോടതിയുടെ തീരുമാനം എന്നുള്ളത് ശ്രദ്ധേയമാണ്. കീഴ്ക്കോടതി, അതായത് കുറ്റകരമായ വിശ്വാസവഞ്ചന എന്ന വകുപ്പ്, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് ശരിവെച്ചുകൊണ്ടാണ് നായിഡുവിനെ റിമാൻഡിൽ വിട്ടത്. ഇന്നലെ രാത്രി അതീവ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി രാജമന്ത്രി ജയിലിലേക്ക് ചന്ദ്രബാബു നായിഡുവിനെ മാറ്റിയിരുന്നു. ഇന്ന് സംസ്ഥാനമെമ്പാടും വ്യാപക പ്രതിഷേധത്തിനാണ് TDP ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കനത്ത ജാഗ്രതയും സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ഇപ്പോഴും ലണ്ടനിൽ തുടരുകയാണ്. ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ലണ്ടനിലേക്ക് പോയത്. തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എന്താകും YSR കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. PG ശരി സാവിത്രിയാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റിന് ശേഷം ഇന്ന് അവിടുത്തെ ബന്ധമടക്കമുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്തു.